ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഈ ടോപ്പിക്ക് കുറച്ച് കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഞങ്ങളിവിടെ ലക്സംബർഗിൽ വന്നിട്ട് ഏകദേശം ഒരു കൊല്ലാവാനായി. സോ ഇത് ടോട്ടലി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ്. ലക്സംബർഗിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ ഒട്ടും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല, പക്ഷേ ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഡിസ്ക്ലെയ്മർ നമ്പർ 1, ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ അപ്പോൾ അവിടെ പോയി കഷ്ടപ്പെടുന്നത്, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഞാൻ പറയാണ്, ഏതൊരു രാജ്യത്തേക്ക് വരുമ്പോഴും അവിടുത്തെ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് വരുന്നതാണ് എപ്പോഴും നന്നാവുക. ആദ്യം തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒരുപാട് യൂട്യൂബ് വീഡിയോസിലും ഷോർട്സിലും റീൽസിലൊക്കെ ലക്സംബർഗിൽ ലേബർ ഷോർട്ടേജ് ആണ്, ഗവൺമെൻറ് നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ വർക്ക് വിസ, അൺസ്കിൽഡ് ജോലികൾക്ക് വരെ 4,000-5,000 യൂറോ സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഷോർട്സും വീഡിയോസായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് ആൾക്കാരായി എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് തരുന്നു, ചേച്ചി ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ അതിൻ്റെ ഒരു സത്യാവസ്ഥ പറയണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിലൊരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതൊരു സ്ഥലത്തും ഉള്ളൊരു കോമ്പറ്റീഷൻ ലക്സംബർഗിലും എന്തായാലും ഉണ്ട്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ലക്സംബർഗ് നാഷണൽസിനാണ്, അതിനുശേഷം യൂറോപ്യൻ നാഷണൽസിന്, ഇനി അതും കഴിഞ്ഞിട്ടേ നോൺ യൂറോപ്യൻ സിറ്റിസൻസിനെ ഇവരെ പരിഗണിക്കൂ ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. സോ അവിടെ തന്നെ എത്ര കോമ്പറ്റീഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ പറയാണ് ലാംഗ്വേജിൻ്റെ ഒരു ബാരിയർ. ഇവിടെ ജീവിക്കാൻ ഇംഗ്ലീഷ് ഉണ്ടെന്നുണ്ടെങ്കിലും ധാരാളം മതി, എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരും ഫ്രഞ്ചും ജർമ്മനും ലക്സംബർഗിഷും മാത്രമല്ല സംസാരിക്കുന്നത്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരെയും ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അവരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ജോലിയുടെ ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ഫ്രഞ്ചൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇംഗ്ലീഷിനെ പോലെ തന്നെ ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രഞ്ചും അറിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എങ്ങനെയെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് ഈ ആപ്പിൽ കണ്ട് പഠിച്ചിട്ടും യൂട്യൂബ് വീഡിയോസിൽ 1-2 വാക്കുകളും കുറച്ച് സെൻറ്റൻസൊന്നും അല്ല അവർക്ക് ആവശ്യം. ഇംഗ്ലീഷ് പോലെ തന്നെ ഫ്ലുവൻ്റ് ആയിട്ട് ഫ്രഞ്ചും സംസാരിക്കാൻ അറിയണം എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറയും. പിന്നെ വേറൊരു സിനാരിയോ എന്ന് പറയുന്നത് വർക്ക് വിസ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വർക്ക് പെർമിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കുറച്ച് ആൾക്കാരോടാണ്. ശരിക്കും പറഞ്ഞാൽ 2023 സെപ്റ്റംബറിൻ്റെ ഒരു റൂള് വന്നിട്ടുണ്ടായിരുന്നു, വർക്ക് വിസയിൽ വരുന്ന ഒരാളുടെ ഡിപ്പെൻഡൻസിനും ഇവിടെ വേറൊരു വർക്ക് പെർമിറ്റിൻ്റെ ആവശ്യമില്ല, ഓത്തറൈസ് ടു വർക്ക് ഇൻ ലക്സംബർഗ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും നിങ്ങളെ റെസിഡൻസ് കാർഡ് തന്നെ അത് അടിച്ചു തരും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ വർക്ക് പെർമിറ്റ് ഉണ്ട്. എൻ്റെ കേസ് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, വർക്ക് പെർമിറ്റ് ഉണ്ടായിട്ട് വരെ ഒരു ഇൻ്റർവ്യൂവിനും കൺസിഡർ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നാട്ടിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരുടെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. അതൊക്കെ പോട്ടെ, എന്തെങ്കിലും ഒരു കമ്പനി ജോലിക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കേണ്ട, ഇവിടെ ഇപ്പോൾ അൺസ്കിൽഡ് ജോലികൾക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർ ലാംഗ്വേജ് ചോദിക്കും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഫ്രഞ്ചോ ജർമ്മനോ ലക്സംബർഗിഷോ അറിയോ, വർക്ക് പെർമിറ്റ് ഉണ്ടോ, ആ എന്നാൽ നിങ്ങളെ കൺസിഡർ ചെയ്യാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. ഇനിയിപ്പോൾ അല്ല IT കമ്പനിയിലാണ് അല്ലെങ്കിൽ ഒരു ഫിനാൻസ് സെക്ടറിലുള്ള ജോലിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലാംഗ്വേജ് അവരത്ര സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു എന്ന് വരില്ല, നിങ്ങൾക്ക് അത്രയും നല്ലൊരു സ്കിൽ സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ ഫ്രഞ്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ പിന്നെ നോൺ യൂറോപ്യൻ സിറ്റിസൻസിനും ഇന്ത്യക്കാർക്കൊന്നും ഇവിടെ ജോലി കിട്ടുന്നില്ലേ, മലയാളികൾക്കൊന്നും ഇവിടെ ജോലി ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുടെ അടുത്ത് ഉണ്ട്. പക്ഷേ ഞാൻ പറയാണ്, ഈ ഇൻ്റർനെറ്റിലൊന്നും കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല ഇവിടെ ജോലി കിട്ടാൻ. ബാക്കി എല്ലാ സ്ഥലത്തുള്ള കോമ്പറ്റീഷൻ പോലെ ലക്സംബർഗിലും നല്ല കോമ്പറ്റീഷൻ ഉണ്ട്, ഒരുപാട് സ്കിൽസ് ലാംഗ്വേജ് ഒക്കെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ലക്സംബർഗ്. പിന്നെ ജോലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം കൂടെ പറയണം, അൺസ്കിൽഡ് ജോലികൾക്ക് ഒരു 4,000-5,000 യൂറോ ഒക്കെ ശമ്പളം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഞാൻ അന്വേഷിച്ച സ്ഥലങ്ങളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. സോ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്കാണ് ജോലീൻ്റെ കാര്യം. ജോലി അന്വേഷിക്കുന്നതും കിട്ടുന്നതും ഒക്കെ ഒരു ടാസ്ക് നിറഞ്ഞ കാര്യം തന്നെയാണ്. ചില എളുപ്പവഴികളുണ്ട്, അതായത് ഇപ്പോൾ നിങ്ങളിവിടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വർക്ക് പെർമിറ്റ് എന്നുള്ള ഒരു ബാരിയർ കഴിഞ്ഞു.
അതിനുശേഷം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ലക്സംബർഗിൽ പഠിച്ച് ഇവിടെ ഒരുപാട് കമ്പനീസ് ഇന്റേൺഷിപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ ഇന്റേണായിട്ട് കയറി പിന്നെ ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് അങ്ങനെ ജോലി കിട്ടി പോകുന്ന ആൾക്കാരുണ്ട്. അല്ലാണ്ട് ഇനിയിപ്പോൾ നമ്മൾ ലക്സംബർഗിന് പുറത്താണ് ജോലി ചെയ്യുന്നത്, അവർക്ക് ലക്സംബർഗിൽ ഒരു ഓഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്റേണലി ഇൻ്റർവ്യൂ ഒക്കെ സ്കെഡ്യൂൾ ചെയ്യിപ്പിച്ച് ഇൻ്റർവ്യൂ ക്ലിയർ ആയിട്ട് ഇവിടെ വരുന്ന ആൾക്കാരുണ്ട്. അല്ലാണ്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും. ഇനി പദവ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ അത്രയും സ്കിൽഫുള്ളായിട്ടുള്ള ആൾക്കാരായിരിക്കും, അത്രയും സ്കില്ലുള്ള ആൾക്കാരായിരിക്കും, ഇല്ലയെന്നല്ല, പക്ഷേ ഭയങ്കര ഹൈ കോമ്പറ്റീഷനാണ്. അല്ലാണ്ട് ഈ റീൽസിലും ഇതിലൊന്നും കാണുന്ന പോലെ അതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ലക്സംബർഗ്. ജോലി നോക്കുന്ന കാര്യം അത്ര എളുപ്പമൊന്നുമല്ല. സോ ഇതെനിക്ക് പറയണമെന്ന് തോന്നി, ജോലി കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലത്ത് ഹൗ ടു ഗെറ്റ് എ ജോബ് ഇൻ ലക്സംബർഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഒരു വീഡിയോ ചെയ്തത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് ഞാൻ ഉദ്ദേശിച്ചത് ശരിയായ രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് ലക്സംബർഗിൽ ഒരു ജോലി കിട്ടുക ആ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ ജോലി കണ്ടെത്താം എന്നുള്ളതിൻ്റെ ഒരു ശരിയായ വഴിയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ എളുപ്പമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിനെ പറ്റിയിട്ടാണ്. അധികം ആർക്കും ഒന്നും ഇഷ്ടപ്പെടാറില്ല എന്ന് വെച്ചിട്ട് എപ്പോഴും തണുപ്പും സ്നോവും അങ്ങനെയൊന്നുമല്ല, പക്ഷേ മിക്കവാറും ദിവസം മൂടി നിൽക്കുന്ന കാലാവസ്ഥയാണ്. വെയിലില്ല എന്നല്ല, വെയിലുണ്ടാവാറുണ്ട്, നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല, വളരെ അൺപ്രഡിക്റ്റബിളാണ്. സോ വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട്, ഇപ്പോഴെങ്ങനെയെന്ന് വെച്ചാൽ വെയിൽ വന്നു, ഒരു അരമണിക്കൂർ മുന്നേ ഇവിടെ മഴയായിരുന്നു. പിന്നെയുള്ള വളരെ വലിയൊരു കാര്യമാണ് ഹൗസിങ് ഇൻ ലക്സംബർഗ്. ഇവിടെ വീട് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക്കാണ്, അതായത് റെൻറ്റിന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓണേഴ്സിനെയൊക്കെ ഇവിടെ ഒരുവിധപ്പെട്ട ഹൗസ് ഓണേഴ്സ് ഒന്നും ഡയറക്റ്റായിട്ടല്ല ഡീൽ ചെയ്യുന്നത്, ഇങ്ങനെ ഏജൻസി വഴിയൊക്കെ ആയിരിക്കും. ഏജൻസിക്കാരുടെ ജാടയാണെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, അത് അവരെ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, കാരണം ഇവിടെ ഡിമാൻഡ് വളരെയധികം കൂടുതലാണ്. സോ ഓണർ ഏജൻസീൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഫാമിലി, ഹസ്ബൻഡ് വൈഫ് ഒരു കുട്ടി ഉള്ളൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വീട് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. 2 bedroom ആണെന്നുണ്ടെങ്കിൽ കിട്ടും, പക്ഷേ റെൻറ്റിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 1 bedroom മതിയല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ 1 bedroom കിട്ടാൻ, 1 bedroom അപ്പാർട്ട്മെൻറ്റ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ ഒരു റൂള് പ്രകാരം 3 വയസ്സ് വരെയുള്ള കുട്ടികളുള്ള ഫാമിലി, അതായത് ഒരു കുട്ടി ഉള്ളു, ആ കുട്ടിക്ക് 3 വയസ്സ് വരെ 1 bedroom നിൽക്കാം, അതിനുശേഷമാണ് ഈ ഫാമിലി 2 bedroom മൂവ് ചെയ്യേണ്ടത്. എന്നാലും ഇവിടെ ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് അവർ നമ്മളെ മുഖത്ത് നോക്കി പറയും കുട്ടികളുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കുട്ടിക്ക് എത്ര വയസ്സായി? ഓ, 2 വയസ്സാണോ? അപ്പോൾ എന്തായാലും ഇനി കഴിഞ്ഞാൽ 2 bedroom മാറണ്ടേ. സോറി, ഓണർ ലോങ് ടേം റെൻറ്റൽസിനെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ വെച്ചിട്ട് അവർ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് കയ്യിലടിച്ച് തരും നോ എന്നുള്ളത്. പിന്നെ ഉള്ളത് ഇവിടുത്തെ ഏജൻസീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 1 month റെൻറ്റും കൂടിയാണ് നമ്മൾ ഏജൻസി ഫീസായിട്ട് അടയ്ക്കുന്നത്. അതിൻ്റെ കൂടെ വാറ്റ് വേറെ റെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഇവിടെ ഹൗസിങ് നമ്മളിപ്പോൾ ഓൺലൈൻ സൈറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പാർട്ട്മെൻറ്റോ വീടോ വ്യൂ ചെയ്യുന്ന ഒരു വ്യൂയിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു അപ്പോയിൻമെൻറ്റ് അവർ തരും. അപ്പോയിൻമെൻറ്റ് തരുമ്പോൾ ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്രമായിരിക്കില്ല, വേറൊരു 19 കൂടെ ആ വീട് കാണാൻ വേണ്ടിയിട്ട് വരും. അതിൽ ഇവർക്കിങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും, ഓ ഇപ്പോൾ 2 members ഉള്ളൂ, ഓക്കെ അവർ 2 വർക്കിംഗ് ആണോ, 2 CDI കോൺട്രാക്റ്റ് ഉണ്ടോ. CDI കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു പീരീഡ് അല്ലാണ്ട് ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ളൊരു വർക്ക് കോൺട്രാക്റ്റ്, അതാണ് CDI കോൺട്രാക്റ്റ്. അപ്പോൾ എന്തായാലും ഇവർക്ക് റെൻറ്റ് അടയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ 2 CDI കോൺട്രാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്, അവർക്ക് കുട്ടികളില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലും പെർഫെക്റ്റ്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീട് നോക്കാൻ പോകുമ്പോൾ നമുക്ക് അങ്ങോട്ട് ദേഷ്യം വരും. ഒന്ന്, എസ്പെഷ്യലി ഇപ്പോൾ ഹസ്ബൻഡ് മാത്രമേ വർക്കിംഗ് ഉള്ളൂ, ഇപ്പോൾ CDI കോൺട്രാക്റ്റ് അല്ല, CDD കോൺട്രാക്റ്റ് ആണ്. ഇപ്പോൾ ഒരു 2 3 ഒക്കെ ഓൺ സൈറ്റിന് വേണ്ടി വന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരെ ഈ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്ന കുറച്ച് ടാസ്ക്കാണ് ഇത്, കുറച്ച് കാലത്തേക്കുള്ള ജോലിയാണ്, ഒരാൾക്ക് മാത്രമേ വർക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് ചോദിക്കും അപ്പോൾ റെൻറ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുക. ഇതൊക്കെ ഞങ്ങളൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. അവിടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വീട് നോക്കുന്നതും അതൊന്ന് കിട്ടി സെറ്റായി വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ടാസ്ക് തന്നെയാണ്. പിന്നെ ഇവിടെ
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. എന്ന് വെച്ചിട്ട് ഇവിടെ പരിപാടികളൊന്നും ഉണ്ടാവാറില്ല എന്നല്ല, പക്ഷെ ഇപ്പൊ സൺഡേ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റി ആണെന്നുണ്ടെങ്കിലും വളരെ എംപ്റ്റി ആണ്. ചില കടകൾ മാത്രമേ സൺഡേ തുറക്കാറുള്ളൂ, അതും ഉച്ചവരെയൊക്കെ മാക്സിമം ഉണ്ടാവാറുള്ളൂ, ഒരു 12 മണിവരെയൊക്കെ തുറക്കാറുള്ളൂ. സോ എല്ലാം കഴിഞ്ഞ് നമ്മൾ സൺഡേ ഒന്ന് പുറത്തിറങ്ങാം അല്ലെങ്കിൽ സൺഡേ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കൂല. ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈ ഡെലിവറി ചാർജസ് ആണ്. നാട്ടിൽ നമ്മൾ വളരെ കൂളായിട്ട് ഓ ഇന്ന് ഉണ്ടാക്കാൻ വയ്യേ എന്നാൽ ഫുഡ് പുറത്തുനിന്ന് അങ്ങ് ഓർഡർ ചെയ്യാം, അവരിവിടെ കൊണ്ട് തരുമല്ലോ. ഫുഡ് ഡെലിവറി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവുമായിരിക്കും, എന്നാലും കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം സൂപ്പർ മാർക്കറ്റ്സ് മാത്രമേ നമുക്ക് വീട്ടിലേക്ക് ഡെലിവർ ചെയ്ത് തരൂ. അതും ഇവിടെ ഒരു ചെറിയ കൺട്രി ആണെന്നുണ്ടെങ്കിൽ കൂടെ ചില ചില ലൊക്കേഷൻസിലേക്ക് മാത്രമേ അവർ ഡെലിവർ ചെയ്യൂ. പിന്നെ ഇവിടെ ഊബർ ഈറ്റ്സ്, സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെയൊന്നുമില്ല, ഇവിടേതായ ഉള്ള കുറച്ച് ആപ്പുകളാണ്. പക്ഷേ ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്നതിൻ്റെ ഒരു 3.5 ഇരട്ടി റേറ്റ് ആയിരിക്കും അതിലുണ്ടാവുക, പ്ലസ് ഡെലിവറി ചാർജും. അപ്പോൾ ഡെലിവറി ഓപ്ഷൻ ഇവിടെ ഇല്ല, അതായത് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ അഫോർഡബിൾ അല്ല, ഫീസിബിൾ അല്ല. ഇപ്പം നമ്മൾക്ക് വയ്യ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ, നമുക്ക് നല്ല ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നത്, വയ്യ, അങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടും. കാരണം ഈ പറഞ്ഞ പോലെ ഡെലിവറി ഓപ്ഷൻസ് ഒന്നുമില്ല, അപ്പം നമ്മൾ തന്നെ പോയി കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഇവിടെ വീട് ക്ലീൻ ചെയ്യാൻ അതിനിപ്പോൾ ഒരാളെ വിളിക്കാമല്ലോ, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ഗാർഡനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവിടെ എല്ലാ ജോലികളും, അതിപ്പോൾ എത്ര വലിയ ആൾക്കാരായിക്കോട്ടെ, എല്ലാ ജോലികളും അവനവൻ്റെ വീട്ടിലത്തെ എല്ലാ ജോലികളും അവനവൻ തന്നെയാണ് ചെയ്യുന്നത്. നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിൽ കൂടെ നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാശ് കൊടുത്താൽ ചെയ്യാൻ പറ്റും. അങ്ങനെ കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് കയറും, കാരണം അവരുടെ ഫീസ് എന്ന് പറയുന്നത് അതിലേക്കും മേലെയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷനൊന്നുമില്ല, നമുക്ക് വയ്യാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെടും. നമുക്കിപ്പോൾ നല്ല ഫാമിലി ഫ്രണ്ട്സ് ഒന്നും ഇവിടെ ഇല്ലാന്നുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, അതിപ്പോൾ ലക്സംബർഗിൽ മാത്രമല്ല കേട്ടോ, എന്നാലും ഈ ടോയ്ലറ്റ് പേപ്പറിൻ്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഹൈജീൻ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഹൈജീനിക് ആണെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ഇവിടുത്തെ ഒരു തണുത്ത കാലാവസ്ഥ കാരണമായിരിക്കും കൂടുതൽ ആൾക്കാർ ടോയ്ലറ്റ് പേപ്പറൊക്കെ പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ കൂടെ നമുക്കത് യൂസ് ടു ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരത്തെ പറഞ്ഞ ടോപ്പിക്കൊക്കെ ഇതിൽ വരണമെന്ന് തന്നെ എനിക്കറിയില്ല, പക്ഷേ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നമ്മുടെ സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി എവിടെ ജീവിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ, ഇന്ത്യയിൽ നടക്കുന്ന പോലെ ഒരു ടൈപ്പ് എവിടെയും നടക്കില്ല, സോ ഇന്ത്യയിൽ ജീവിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയതും റിലേറ്റ് ചെയ്തപ്പോഴും ആദ്യമായിട്ട് ഇതേപോലെ ഇന്ത്യ വിട്ട് പുറത്തൊരു സ്ഥലത്ത് വന്ന് നിന്നപ്പോഴാണ്. ഏതൊരു കൺട്രിയിലും ഇനീഷ്യൽ ഇയേഴ്സ് സ്ട്രഗ്ലിംഗ് തന്നെ ആയിരിക്കും. ഇവിടെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത പോലത്തെ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടെ ഇനീഷ്യൽ ഇയേഴ്സ് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. സോ അത് പ്രിപ്പയർ ആയിരിക്കാം. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം, അതിപ്പോൾ എന്തും ആയിക്കോട്ടെ, വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഫാമിലി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജോലികളൊക്കെ ഡിവൈഡ് ചെയ്ത് ചെയ്യണം. പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് ചെയ്യുക, ആ ഒരു ഓപ്ഷൻ ഇവിടെ നടക്കില്ല. ഇനിയിപ്പോൾ നമ്മൾ നമ്മൾ കാശൊക്കെ സേവ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ റെസ്റ്റോറൻറ്റ്സിലൊന്നും പോയി കഴിക്കലൊന്നും നടക്കില്ല. കഴിക്കാം, എന്നാൽ കൂടെ നമ്മളിങ്ങനെ ആലോചിക്കും, ഈ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ചുകൊണ്ടെന്ന് ഞാൻ വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കാമല്ലോ, എന്തിനാ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് പോയിട്ട് അത്രയും കാശ് ചിലവാക്കുന്നത്, ആ ഒരു എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരാഴ്ചത്തെ ഗ്രോസറി ഇങ്ങോട്ട് കഴിഞ്ഞ് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിക്കും. സോ ഇനീഷ്യൽ ഇയേഴ്സ് ഏതൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാലും സ്ട്രഗ്ലിംഗ് തന്നെയാണ്. അതേപോലെ തന്നെയാണ് ലക്സംബർഗിൽ, അത്ര എളുപ്പമല്ല ഇവിടെ അങ്ങോട്ട് ആദ്യത്തെ കുറച്ച് കാലമൊക്കെ ജീവിച്ച് പോകാൻ വേണ്ടിയിട്ട്. ബീങ് സെഡ് ദാറ്റ്, ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നതൊരു പോസിറ്റീവ് നോട്ടിലാണ്. ഇത്രയധികം കഷ്ടപ്പാട് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നൊരു രാജ്യമാണ് ലക്സംബർഗ്. മലയാളികൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വീട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇവിടെ ജോലി ചെയ്യുന്നതും ഇവിടെ താമസിക്കുമ്പോഴൊക്കെ. സോ അതൊക്കെ എന്തായാലും ഞാൻ വരും വീഡിയോസിൽ പറയും. പക്ഷേ ഇങ്ങോട്ട് വരുന്ന ഒരു ആൾക്കാർക്ക് ഈ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ വളരെ സമ്പന്നമായ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് സമ്പന്നരാവാം, കാശരാവാം, ലൈഫ് വളരെ സ്മൂത്താണ്, ലൈഫ് വളരെ ഹാപ്പിയാണ് എന്നൊന്നും വിചാരിക്കേണ്ട. നല്ല സ്ട്രഗ്ലിംഗ് തന്നെയായിരിക്കും, നല്ല കഷ്ടപ്പാട് തന്നെയായിരിക്കും. സോ അതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ.
ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ മോട്ടിവേഷൻ ഒരുപാട് ലക്സംബർഗിനെ പറ്റിയിട്ടുള്ള റീൽസും ഷോർട്സും വീഡിയോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ അടിപൊളിയാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂപ്പറാണ്, അങ്ങനെ ഒരു കഷ്ടപ്പാടും ഇല്ല എന്നുള്ള പറയണ പോലത്തെ വീഡിയോസ്. സമ്പന്ന രാജ്യത്തേക്ക് വരുമ്പോൾ സമ്പന്നരാകുമല്ലോ, പക്ഷെ ആദ്യത്തെ കൊല്ലം അടിപൊളിയായിരിക്കും.